എല്ലാ കൂട്ടുകാർക്കും കെ ടി ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്ലാസ് കെ ടി കാറ്റഗറി വൺ ഇൻഡി സൈക്കോളജി ആൻഡ് പെഡഗോക്കി പി വൈ ക്യു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള സെലക്ട് ചെയ്തിട്ടുള്ള ആണ് ഓരോ പാർട്ടിലും പറയുന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ പാട്ടാണ് ആദ്യത്തെ പാട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കാറ്റഗറി വണ്ണിൻ്റെ ഇതുവരെ ചെയ്ത ക്ലാസ്സുകളുടെയും കൂടെ പ്ലേലിസ്റ്റ് ലിങ്ക് ഇട്ടേക്കാം ഒന്ന് മുതൽ നാല് വരെയുള്ള ഇ വി എസ് ഫുൾ പോർഷൻ നമ്മൾ കവർ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതുമെല്ലാം പ്ലേലിസ്റ്റിൽ തന്നെ ഉണ്ട് അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഇവിടെ ഇട്ടേക്കാം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് തുടർന്നും ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വെച്ചിരുന്നാലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കെ ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോളോയിങ് അതായത് താഴെ ഒരു നാല് പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട് ഇത് ഏതിൽ വരുന്നതാണെന്നാണ് ചോദിക്കുന്നത് പ്രിപ്പറേഷൻ ഇൻക്യുബേഷൻ സഡൻ ഫ്ലാഷ് ഓഫ് ഐഡിയാസ് എക്സ്പ്രസിങ് ഐഡിയ ഇത് ഇതിൻ്റെ അകത്താണ് വരുന്നത് ഇത് ക്രിയേറ്റിവിറ്റിക്കകത്ത് വരുന്നതാണ് അല്ലേ ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ ഓരോ പ്രോസസ്സാണ് അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് എ ഫോം ഓഫ് തിങ്കിങ് വേർ ദ ഇൻഡിവിജ്വലീസ് ജഡ്ജിംഗ് വാട്ട് ഈസ് വേർത്ത് ഓർ വിച്ച് വൺ ഈസ് റൈറ്റ് ഓർ റോങ് അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം വിലയിരുത്തുവാണ് അപ്പോൾ അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയുന്നതിന് സഹായകമായ ചിന്ത ഏതാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ സി ആണ് ക്രിട്ടിക്കൽ തിങ്കിങ് മലയാളത്തിൽ നമ്മൾ വിമർശന എന്ന് പറയും ഇറ്റ് ഈസ് ഓൺ നോയിങ് ഹൗ രാധ ദ നോയിങ് വാട്ട് എന്നുവെച്ചാൽ എന്തറിയണമെന്നതിനേക്കാളും എങ്ങനെ അറിയണമെന്നതാണ് ഇവിടെ വിവക്ഷിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു എന്താണ് പറയുന്നത് വാട്ട് വോഡേഴ്സ് ഇഡ് ഡിനോട്ട് അല്ല ഇതെന്തിനെ കുറിക്കുന്നു എന്നാണ് ഇത് ടാസിറ്റ് നോളേജ് ആണ് ഓപ്ഷൻ ബി ടാസിറ്റ് നോളേജ് എന്ന് പറയുന്നത് ഇവിടെ എന്തറിയണമെന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്തിനാണ് കൊടുക്കുന്നത് എങ്ങനെ അറിയണമെന്നതിനാണ് ഇമ്പോർട്ടൻറ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ വീഡിയോ ക്ലിയർ ആണോ എന്നുള്ളത് അപ്പം എന്തെങ്കിലും പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി അടുത്ത പ്രാവശ്യം അത് റെഡിയാക്കാം വിത്ത് റെസ്പെക്റ്റ് ടു എ ക്ലാസ് റൂം പ്രോബ്ലം എ ടീച്ചർ വാസ് അഡ്വൈസ്ഡ് ടു പ്രാക്ടീസ് ദ ഫോളോയിങ് വേസ് അതായത് ഒരു ക്ലാസ് റൂം പ്രശ്ന പരിഹരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന മാർഗങ്ങൾ ക്ലാസ്സിൽ അവലംബിക്കാൻ ഒരു ടീച്ചർക്ക് നിർദ്ദേശം ലഭിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ എന്താണ് ടോക്ക് അബൌട്ട് തിങ്സ് ദാറ്റ് ഇൻട്രസ്റ്റ് ടു ചിൽഡ്രൻ നമ്മൾ കുട്ടികളോട് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക രണ്ടാമത്തേത് എൻകറേജ് ചിൽഡ്രൻ ടു ആസ് ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക അടുത്തത് അലോ ഇനഫ് ടൈം ഫോർ ദ ചിൽഡ്രൻ ടു റെസ്പോണ്ട് അവരുടെ പ്രതികരണങ്ങൾ അവരുടെ റെസ്പോൺസ് കിട്ടത്തില്ലേ അതിന് കൂടുതൽ സമയം നമ്മൾ കൊടുക്കുക അപ്പോൾ എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ വാട്ട് കൈൻഡ് ഓഫ് ഡെവലപ്മെൻറ്റ് ക്യാൻ ബി ടാർഗറ്റഡ് ബൈ ദ ടീച്ചർ ത്രൂ ദിസ് അഡ്വൈസ് അതായത് ഈ പ്രവർത്തനങ്ങളിലൂടെ ഒരു ടീച്ചർ ലക്ഷ്യം വെക്കുന്നത് എന്തിനെയാണ് അവിടെ ആ പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും കുട്ടികളെ കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യിപ്പിക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്നു അതുപോലെ അവരുടെ പ്രതികരണങ്ങൾ വാങ്ങിക്കുന്നു അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ് അപ്പം ഓപ്ഷൻ സി ആണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ചിൽഡ്രൻ ഷുഡ് നോട്ട് ബി എക്സ്പെക്റ്റഡ് ടു റീ ഡിസ്കവർ നോളേജ് ഓൾറെഡി അവൈലബിൾ ഇൻ ദ കൾച്ചേഴ്സ് റാദ ദ ആർ ഗൈഡ് ഇൻ ദർ ലേർണിംഗ് ബൈ ടീച്ചേഴ്സ് പേരൻസ് ആൻഡ് അതേഴ്സ് ഇവിടെ എന്താ പറയുന്നത് കുട്ടികൾ അവരുടെ ചുറ്റുപാടിലെ അറിവുകളെ വീണ്ടും കണ്ടെത്തുന്നതിന് പകരം അതായത് റീഡിസ്കവർ എന്ന് വെച്ചാൽ അവർ വീണ്ടും കണ്ടെത്തുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ അതിന് പകരം നമ്മൾ എന്തോ ചെയ്യണം അധ്യാപകരും പേരൻസും അതുപോലെ മറ്റുള്ളവരും അവരെ പഠനത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ഏത് പഠന രീതിയാണ് അല്ലെങ്കിൽ ഇത് ഏത് ആണെന്നാണ് ചോദിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ബി അസിസ്റ്റഡ് ലേണിംഗ് ആണ് വിച്ച് വൺ ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബെസ്റ്റ് ടീച്ചർ ഒരു ബെസ്റ്റ് ടീച്ചറിൻ്റെ സ്വഭാവ ഗുണം എന്താണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആസ് ക്വസ്റ്റ്യൻസ് അറ്റ് റൈറ്റ് ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി അതായത് കുട്ടിയുടെ നിലവാരം അറിഞ്ഞുകൊണ്ടുള്ള ചോദ്യം വേണം ഒരു നല്ല ടീച്ചർ ഉന്നയിക്കേണ്ടത് ഇൻ പ്രൈമറി ക്ലാസ്സസ് ഇറ്റ് ഈസ് പ്രിഫേർഡ് ടു സ്റ്റഡി ഇൻ മദർ ടങ് ബിക്കോസ് അതായത് പ്രൈമറി ക്ലാസ്സുകളിൽ നമ്മൾ മദർ ടങ്ങിൽ തന്നെ നമ്മുടെ മാതൃഭാഷയെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഇറ്റ് ഡെവലപ്സ് സെൽഫ് കോൺഫിഡൻസ് എന്താണ് മാതൃഭാഷയിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം വളരും ദ ബോഡ്ലി ചേഞ്ചസ് ദാറ്റ് ഒക്കെ നാച്ചുറലി ആൻഡ് സ്പോണ്ടേനിയസ്ലി ആൻഡ് ദാറ്റ് ആർ ടു എ എക്സ്റ്റെൻഡ് ജെനറ്റിക്കലി പ്രോഗ്രാംഡ് അതായത് നമ്മുടെ ജനിതക ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ശരീരത്തിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടും സ്പോണ്ടേനിയസായിട്ടും പെട്ടെന്നുണ്ടാവുന്ന മാറ്റങ്ങളാണ് എന്ത് പറയുന്നത് ഓപ്ഷൻ സി നമുക്കറിയാം മെച്വറേഷൻ അല്ലെങ്കിൽ പരിപക്വനം എ ചൈൽഡ് ഹാസ് സർട്ടൻ ബേസിക് സിസ്റ്റം ഓഫ് തോട്ട് ഓർ ആക്ഷൻ സച്ച് എ സക്കിംഗ് ഐഡൻറ്റിഫൈയിങ് എ റോസ് എക്സെട്ര വാൾ വുഡ് യു ക്യാൻ ദീസ് ബേസിക് ബ്ലോക്ക്സ് ഓഫ് തിങ്കിങ് ഇവിടെ എന്താ പറയുന്നത് എല്ലാ കുട്ടികളിലും അവർക്ക് ഒരു ബേസിക് സിസ്റ്റം ഓഫ് തോട്ട് ഓർ ആക്ഷൻ ഒരു അടിസ്ഥാന ചിന്തകളുടെയോ പ്രവർത്തനങ്ങളുടെയോ ഒരു വൈജ്ഞാനിക അംശം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച് വീഴുന്ന കുട്ടിയില്ലേ അതിന് നന്നായിട്ട് വലിച്ചു പാൽ കുടിക്കാൻ അറിയാമല്ലോ അല്ലേ അതുപോലെ തന്നെ വിശക്കുമ്പോൾ കരയുന്നു കുട്ടി റോസാപ്പൂവിനെ തിരിച്ചറിയുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാ കുട്ടിയിലും ഈ പറയുന്ന എന്താണ് ബേസിക് സിസ്റ്റം ഓഫ് തോട്ട് ഓർ ആക്ഷൻ അല്ലേ അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് സ്കീമ ഓപ്ഷൻ ഡി സ്കീംസ് എ ചൈൽഡ് ഈസ് പ്രൊസസിംഗ് ദ എബിലിറ്റി ടു വർക്ക് വിത്ത് സിമ്പിൾസ് സച്ച് ആസ് യൂസിങ് ബൈസൈക്കിൾ ഓർ പിക്ചർ ഓഫ് എ ബൈസൈക്കിൾ ടു റെപ്രസെൻറ്റ് എ റിയൽ ബൈസൈക്കിൾ ദാറ്റ് ഈസ് നോട്ട് ആക്ച്വലി പ്രസൻറ്റ് ഇപ്പോൾ നമുക്ക് കുട്ടിക്ക് സൈക്കിളിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ യഥാർത്ഥ സൈക്കിൾ കാണിക്കാതെ തന്നെ അതിൻ്റെ സിമ്പിൾസോ അല്ലെങ്കിൽ അതിൻ്റെ ചിത്രങ്ങളോ പിക്ചേഴ്സോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമല്ലേ അപ്പോൾ അതെന്താണ് പ്രതിഫലിക്കുന്നതെന്ന് ആ ചോദിക്കുന്നത് അതിൻ്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ സെമിയോട്ടിക് ഫങ്ഷൻ സൈനുകളും സിമ്പിൾസും ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനമാണ് സെമിയോട്ടിക് ഫങ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ നമ്മൾ പറയാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും അതായത് ട്രാഫിക് സിഗ്നൽസ് നമുക്കൊന്നും അവിടെ എഴുതി വെക്കണ്ടല്ലോ നമുക്ക് ആ സിഗ്നൽ കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ അതുപോലെ നമ്മുടെ ഫോണിൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരു കുറേ ഇമോജീസ് ഉണ്ട് അല്ലേ അതൊക്കെ ഓരോന്നും എന്താണെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ അതൊക്കെ എവിടെ കൊടുക്കേണ്ടത് ആ അങ്ങനത്തുള്ള സംഭവമാണ് ഈ പറയുന്ന സിമിയോട്ടിക് ഫങ്ഷനിൽ വരുന്നത് വ്യൂസ് ഓൺ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ബൈ ടു എമിനൻറ്റ് സൈക്കോളജിസ്റ്റ് ആർ റെപ്രസെൻറ്റഡ് ബിലോ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് രണ്ട് പ്രശസ്തരായ സൈക്കോളജിസ്റ്റിൻ്റെ കാഴ്ചപ്പാടുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തത് ഈകോ സെൻട്രിക് സ്പീച്ചാണ് സോഷ്യലൈസ്ഡ് സ്പീച്ച് ഈകോസെൻട്രിക് സ്പീച്ചിൻ്റെ മലയാളം അഹം കേന്ദ്രീകൃത ഭാഷണമെന്നാണ് സോഷ്യലൈസ്ഡ് സ്പീച്ച് എന്ന് പറയുന്നത് സാമൂഹിക ഭാഷണം അടുത്തത് സോഷ്യൽ സ്പീച്ചാണ് അല്ലെങ്കിൽ സാമൂഹ്യ എന്ന് പറയുന്നത് എന്താണ് പ്രൈവറ്റ് സ്പീച്ച് അല്ലെങ്കിൽ സ്വയം ഭാഷണമാണ് ഈ കാഴ്ചപ്പാടുകളുടെ ഉപജ്ഞാതാക്കൾ ആരാന്നാണ് നമ്മുടെ ചോദ്യം ഹിയർ ദീസ് പോസ്റ്റിലേറ്റ്സ് ബിലോങ് ടു ആദ്യം പറഞ്ഞ ഈഗോ സെൻട്രിക് സ്പീച്ച് സോഷ്യലൈസ്ഡ് സ്പീച്ച് എന്ന് പറയുന്നത് പിയാഷയുടെ ആണ് സോഷ്യൽ സ്പീച്ച് പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്നത് വൈഗോട്സ്കിയുടെയാണ് റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ദെൻ സെലക്ട് മോസ്റ്റ് അപ്രോപ്രിയറ്റ് ആൻസർ വിത്ത് റെസ്പെക്റ്റ് ടു ദം താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് അവയുമായി ബന്ധപ്പെട്ട ഏറ്റവും അനുയോജ്യമായ ഉത്തരം കണ്ടെത്താനാണ് പറയുന്നത് ഒന്നാമത്തേത് എ പ്രീസ്കൂളർ തിങ്സ് ഓഫ് വേൾഡ് ഇൻ ടേംസ് ഓഫ് ആക്ഷൻ പ്രീ സ്കൂളർ എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള സമയത്ത് കുട്ടി ഒന്ന് രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടി എപ്പോഴും എങ്ങനെയാണ് ആക്ഷൻസിലൂടെ ആണല്ലേ അവൻ അവൻ്റെ ചുറ്റുപാടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആക്ഷൻസിലൂടെ ആണ് കറക്റ്റാണ് ആ പോയിൻ്റ് കറക്റ്റാണ് രണ്ടാമത്തേത് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ഐഡിയാസ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് പിക്ചേഴ്സ് നമ്മൾ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ബാല്യം ഒരു അഞ്ചാറ് ഏഴ് വയസ്സുള്ള സമയത്തൊക്കെ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ ചിത്രങ്ങളിലൂടെ ആണ് എന്തു ചെയ്യുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ കാര്യങ്ങൾ ഇനി അടുത്തെന്ന് പറയുന്നത് അതും കറക്റ്റാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് ഡ്യൂറിങ് അഡോളസൻസ് ഐഡിയാസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ വെർബൽ ഫോംസ് കുട്ടി അഡോളസൻസ് അല്ലെങ്കിൽ കൗമാരപ്രായം എത്തുമ്പോൾ അവൻ്റെ ആശയങ്ങളെ അവൻ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അവൻ എക്സ്പ്രസ് ചെയ്യുന്നത് വേർബൽ ഫോംസ് അല്ലെങ്കിൽ വാചികമായിട്ട് തന്നെ അവന് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു അല്ലേ അവൻ ചിത്രങ്ങളോ ആക്ഷൻസോ ഒന്നുമല്ല ഉപയോഗിക്കുന്നത് അവൻ വേർബൽ ഫോംസ് ആണ് അപ്പോൾ അതും കറക്റ്റാണ് അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും രണ്ടും മൂന്നും എന്താണ് കറക്റ്റാണ് താഴെ കാണുന്ന ചിത്രം കണ്ടോ ഈ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം ജി ഫാക്ടർ എസ് ഫാക്ടർ എവിടെ വരുന്നത് ടു ഫാക്ടർ തിയറി ആണ് അല്ലേ അപ്പോൾ ഇത് ആടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആടെയാണ് സ്പിയർമാൻ്റെയാണ് ഓപ്ഷൻ ബി സ്പിയർമാൻ അടുത്തത് സ്കൂൾ ബേസ്ഡ് അസസ്മെൻറ്റ് അതായത് സ്കൂൾ ബന്ധിത വിലയിരുത്തലിന് അടിസ്ഥാന പ്രമാണമാക്കേണ്ടത് എന്തിനെയാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ സി ആണ് എന്താണ് ടീച്ചർ നോസ് ലേണേഴ്സ് കേപ്പബിലിറ്റി ബെറ്റർ ദാൻ എക്സ്റ്റേണൽ ബോഡീസ് ബാക്കിയുള്ള എക്സ്റ്റേണൽ ബോഡീസ് അല്ലെങ്കിൽ ബാഹ്യ ഏജൻസികളെക്കാളും അധ്യാപകർക്കാണ് കുട്ടികളുടെ കഴിവുകൾ നന്നായിട്ട് അറിയാൻ സാധിക്കുന്നത് ഓപ്ഷൻ സി അടുത്തത് ഈ ചൈൽഡ് കുഡ് ഏബിൾ ടു സോൾവ് ദ ഫോളോയിങ് പ്രോബ്ലം വാട്ട് നമ്പർ വിൽ കം ഇൻ ദ എം ടി ബോക്സ് അത് ത്രീയുടെ ടേബിളാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ അപ്പം അവിടെ ബി എന്ന് പറയുന്ന ഭാഗം ഇല്ല അവിടെ അപ്പോൾ ബി ഇല്ലാത്തതുകൊണ്ട് ത്രീ ടു സിക്സ് എന്നുള്ള ഭാഗം ഇല്ല പിന്നെ ത്രീ ത്രീ സെൻ ഐൻ വരുന്നുണ്ട് അടുത്ത ട്വൽവ് വരുന്ന ഭാഗം ഇല്ല അടുത്ത ഫിഫ്റ്റീൻ അടുത്തെന്താണ് എയ്റ്റീൻ ഇല്ല ട്വൻറ്റി വൺ അപ്പം ജിയുടെ ഭാഗത്ത് ട്വൻ്റി വൺ അങ്ങനെ കുട്ടിക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ കുട്ടി ഇപ്പോൾ പിയാശയുടെ സ്റ്റേജ് അനുസരിച്ച് ഏത് സ്റ്റേജിലാണെന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഏത് സ്റ്റേജിലായിരിക്കുമോ എന്നെങ്കിലും ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജിലായിരിക്കും അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലായിരിക്കും അല്ലേ ഈ രണ്ട് സ്റ്റേജിലാണെങ്കിൽ കുട്ടിക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ ഗീത എന്ന് പറയുന്ന കുട്ടിക്ക് പതിനൊന്ന് വയസ്സാണ് അവൾ ഈ കമ്പ്യൂട്ടറിൽ ഗ്രാഫിക്സ് ഒക്കെ ചെയ്തില്ലേ അതിലും അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട് ഗ്രാഫ് ആശയ ഭൂപടം ഇതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് മിടുക്കുകയാണ് അപ്പോൾ ഈ കുട്ടി വരുന്ന ഏത് കാറ്റഗറിയിലാണ് ഓപ്ഷൻ ബി ആണ് വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസിലാണ് ഗീത വരുന്നത് അറ്റോസ്റ്റ്യൻ ദർ ആർ സർട്ടൻ സ്റ്റുഡൻസ് ഇൻ ഓർ ക്ലാസ് റൂം ഹൂ ആർ വിത്ത് ദിസ് ഡിസോർഡർ വേ ദ യൂസ്ഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ ആഡ് വൺ സൗണ്ട് ഫോർ അനഅ ദിസ് ഡിസോർഡർ ഈസ് കോൾഡ് അതായത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ ചില കുട്ടികൾ അവർ സംസാര സമയത്ത് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ട ശബ്ദത്തിന് പകരം എന്ത് ചെയ്യുന്നു വേറൊന്ന് ഉപയോഗിക്കുന്നു അപ്പം ഇത് ഇതേതവസ്ഥയാണെന്നാണ് ചോദിക്കുന്നത് ഏതവസ്ഥയാണ് ഓപ്ഷൻ ബി ആർട്ടിക്കുലേഷൻ ഡിസോർഡർ അതായത് നമ്മുടെ ഉച്ചാരണത്തിൻ്റെ ക്രമക്കേടിനെയാണ് ആർട്ടിക്കുലേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ കാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ് താഴെ പറയുന്നവയിൽ ലേണിംഗ് ഡിസബിലിറ്റിയുടെ സ്വഭാവ സവിശേഷത അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ സി ദേ ആർ വെരി ലേസി ദേ ആർ വെരി ലേസി അവർ മടിയന്മാർ എന്നുള്ളത് എന്താണ് ലേണിംഗ് ഡിസബിലിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടുന്നതല്ല വി ഓഫൺ ഒബ്സേർവ് ദാറ്റ് ദ സ്റ്റുഡൻസ് ഹൂക്കുപ്പൈ ബാക്ക് ബെഞ്ചസ് ഗെറ്റ് ഇൻവോൾവ് ഇൻ സ്കെച്ചിങ് ദ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ഇൻ ദർ നോട്ട്ബുക്സ് ചില ബാക്ക് ഇരിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറില്ലേ അവരെന്നു പറയുന്നത് ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് പഠിപ്പിക്കുന്നതെന്ന് ശ്രദ്ധിക്കാതെ ടീച്ചേഴ്സിൻ്റെയും അതുപോലെ അവരുടെ കൂട്ടുകാരുടെയും പടം വരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ അതാ ചോദിക്കുന്നത് അവരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അവർക്ക് നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നല്ലോണം ശ്രദ്ധിക്കണം ഇനി അടുത്തതെന്ന് വെച്ചാൽ അവർക്കൊരു എൻകറേജ്മെൻറ്റും ഗൈഡൻസും കൊടുക്കണം അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കണം ഒപ്പം മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഗൈഡൻസും കൂടെ കൊടുക്കണം അടുത്തതെന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റിംഗ് ദം ഇൻ ക്രിയേറ്റീവ് വർക്ക്ഷോപ്പ് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ അവരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം പങ്കാളികളാക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ശരിയായതുകൊണ്ട് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ആണ് ആൻസർ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ കാര്ട്ടറിസ്റ്റിക്സ് ഓഫ് എ കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചർ കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചർ എന്ന് വെച്ചാൽ ജ്ഞാന നിർമ്മിതിവാദം പിന്തുടരുന്ന അധ്യാപകൻ എന്നാണ് അർത്ഥം ഏ അപ്പോൾ അവരുടെ സവിശേഷത അല്ലാത്തതായിരുന്നാണ് ചോദിക്കുന്നത് അവരൊരു എൻകറേജറാണ് ഒരു റിസേർച്ചറാണ് റിഫ്ലക്റ്ററാണ് പക്ഷെ ഒരിക്കലും ഒരു ടാസ്ക് മാസ്റ്റർ അല്ല ടാസ്ക് മാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ് കർക്കശമായിട്ട് അതായത് നമ്മൾ ഫോഴ്സ് ചെയ്യിപ്പിച്ചും പേടിപ്പിച്ചും ഒക്കെ ചെയ്യിപ്പിക്കത്തില്ലേ അങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നവരെയാണ് ടാസ്ക് മാസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചർ എന്ന് പറയുന്ന ഒരിക്കലും ഒരു ടാസ്ക് മാസ്റ്റർ അല്ല